ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളത് ഒരു പീകോക്ക് ബോട്ടിലാട്ടാണ്. അപ്പൊ നമ്മൾ ബോട്ടിലാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതിനുശേഷമാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ബോട്ടിലാട്ട് കാണിച്ചിട്ട് ഇൻട്രോ എടുക്കാന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാലും നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പീകോക്ക് ബോട്ടിലായിട്ട് എങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് ഈ ബോട്ടിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ളൊരു ബോട്ടിലായതുകൊണ്ട് ഇതൊരു സെബാമഡിൻ്റെ ബോട്ടിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് കുഞ്ഞൊരു പൈപ്പ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നീളം കൂട്ടിയതാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനൊരു പീക്കോക്കിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞ് പോയി, അതുകൊണ്ട് ഈ ഫെതറൊക്കെ ഈ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു സ്റ്റാൻഡ് ഒരു മരത്തിൻ്റെ വേര് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊരു ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം.
ബോട്ടിലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോ ഫെദർ ഇങ്ങനെ കിടക്കുന്നത് കാണായിരുന്നു. പക്ഷെ ഇത് പീക്കോക്ക് കുറച്ചിങ്ങോട്ട് നീങ്ങിപ്പോയി, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ചെരിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴേ കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ഇങ്ങോട്ട് നിൽക്കുക, കറക്റ്റ് ആയിരിക്കും. ഞാനിത് ക്ലേ സെറ്റാൻ വേണ്ടി വെച്ചപ്പോൾ ക്ലേ കുറച്ചും കൂടി ഒന്ന് ബാക്കിക്ക്, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നല്ലോ ക്ലേ, അപ്പോൾ അതുകൊണ്ട് ബാക്കിക്ക് നീങ്ങിപ്പോയതാണ്. ഇനി അവസാനമായിട്ട് നമുക്കുള്ളതിന് ഒരു വാർണിഷ് അടിക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വാർണിഷാണ്. അപ്പം നമുക്ക് ഇതും കൂടെ ഇതിൽ അന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു ഇതൊക്കെ കിട്ടും ബോട്ടിൽ, നല്ലൊരു കുറച്ചും കൂടെ ഷൈനിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതും കൂടെ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതിന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ സാധാ വാർണിഷ് ഉപയോഗിക്കുമ്പോൾ അതിനൊരു കളർ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്ര ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ട് തരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.